സമയം രാത്രി 7:00. പത്രം ഓഫീസിലെ തിരക്കിനിടയിൽ ഒരു ഫോൺ കോൾ. സീരിയൽ താരം സംഗീത മോഹനനെ മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിൽ തിരുവനന്തപുരത്തെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു. സംഭവം ആളിക്കത്തി, വാർത്തകൾ പരന്നു. പിറ്റേ ദിവസത്തെ എല്ലാ പത്രങ്ങളിലും മെയിൻ വാർത്തയായി അത് പ്രത്യക്ഷപ്പെട്ടു. മദ്യപിച്ച് ലക്കുകെട്ട സംഗീത മോഹൻ പോലീസുകാരെ അസഭ്യം വിളിച്ചതും പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്തതും പിന്നീട് സംഗീത മോഹൻ്റെ കാറിൽ നിന്ന് മാജിക് മൊമെൻറ്റ്സ് എന്ന ഓർക്കയുടെ കുപ്പികൾ കണ്ടെത്തിയതും ഒക്കെ വാർത്തയായി മാറി. സംഗീത മോഹൻ അങ്ങനെ വിവാദ നായികയായി മാറി. പിന്നീട് ആ കേസിൽ നിന്ന് സംഗീത മോഹൻ തലയൂരി. എന്തായാലും സംഗീത മോഹൻ ഈ കേസിലൂടെ വിവാദ നായികയായി മാറിയെങ്കിലും സംഗീത മോഹൻ്റെ മറ്റ് കഴിവുകൾ അന്നാരും ശ്രദ്ധിച്ചില്ല. ജന്മനാ അഭിനയ പ്രതിഭയുള്ള നടിയായിരുന്നു സംഗീത മോഹൻ. സംഗീത മോഹൻ സ്വാഭാവികമായി അഭിനയിക്കാൻ കഴിവുള്ള നടിയായിരുന്നു. കിളിമാർക്ക് കുടയുടെ പരസ്യത്തിലൂടെയാണ് സംഗീത മോഹൻ ശ്രദ്ധേയമാകുന്നത്. കിളിമാർക്ക് കുടയുടെ പരസ്യത്തിൽ അഭിനയിച്ച സംഗീത മോഹൻ ദൂരദർശനിലെ സൗമിനി എന്ന സീരിയലിലൂടെ ശ്രദ്ധേയയായി. പിന്നീട് മമ്മൂട്ടി നിർമ്മിച്ച ജ്വാലയായ് എന്ന സീരിയലിൽ നായികാവേഷം ചെയ്തു. അതിനുശേഷം സംഗീത മോഹന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. സീരിയലുകളുടെ പെരുമഴക്കാലത്ത് സംഗീത മോഹൻ അവിഭാജ്യ ഘടകമായി മാറി. സംഗീത മോഹൻ സീരിയലുകളിലെ സൂപ്പർ നായികയായി മാറി. സംഗീത മോഹൻ്റെ സ്വാഭാവികമായ അഭിനയം അത് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമായി മാറി. അങ്ങനെ സംഗീത മോഹൻ ജ്വലിച്ചുയർന്നു സീരിയൽ രംഗത്ത്. അതിനുശേഷം സംഗീത മോഹൻ സിനിമയിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കാഴ്ചവെച്ചു. സൗണ്ട് ഓഫ് ബൂത്ത്, ലിസമ്മയുടെ വീട്, റേഡിയോ, മിലി, കവിയുടെ ഒസ്യത്ത് എന്നീ ചിത്രങ്ങളിലായിരുന്നു സംഗീത മോഹൻ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തത്. പ്രത്യേകിച്ചും ന്യൂജൻ ചിത്രമായ കവിയുടെ ഒസ്യത്തിൽ ശ്രദ്ധേയമായ വേഷമാണ് സംഗീത മോഹൻ ചെയ്തത്. നല്ല കഥാകാരി കൂടിയാണ് സംഗീത മോഹൻ. വസന്തം എന്ന സീരിയലിന് തിരക്കഥ എഴുതിയതും കഥയെഴുതിയതും സംഗീത മോഹനാണ്. പിന്നീട് നിരവധി സീരിയലിൽ സംഗീത മോഹൻ കഥയും തിരക്കഥയും എഴുതി. തന്നിലൊരു കഥാകാരി കൂടി ഉണ്ടെന്ന് സംഗീത മോഹൻ തെളിയിച്ചു. അങ്ങനെ ബഹുമുഖ പ്രതിഭയാണ് സംഗീത മോഹൻ. ഇടയ്ക്ക് വീണ്ടും സംഗീത മോഹൻ പോലീസുമായി ഏറ്റുമുട്ടിയ വാർത്തയറിഞ്ഞു. ഇത്തവണ മ്യൂസിയം പോലീസുമായിട്ടായിരുന്നു സംഗീത മോഹൻ്റെ ഏറ്റുമുട്ടൽ. അത് പോലീസിൻ്റെ കുറ്റമായിരുന്നു. എന്നാൽ പോലീസ് അത് സംഗീത മോഹൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സംഗീത മോഹൻ്റെ വാശിക്ക് മുമ്പിൽ, വീറിന് മുമ്പിൽ പോലീസിന് പരാജയപ്പെടേണ്ടി വന്നു. അപ്പോഴും മാധ്യമങ്ങൾ അത് ആഘോഷമാക്കി. എന്തായാലും വിവാദത്തോടൊപ്പം സംഗീത മോഹനിലെ കലാകാരി പുനർജനിക്കുകയായിരുന്നു. വിവാദങ്ങൾ വരുമ്പോഴും സംഗീത മോഹൻ തളർന്നില്ല. വിവാദങ്ങളിൽ നിന്ന് ഓടിയൊളിച്ചതുമില്ല. വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരിയായി സംഗീത മോഹൻ നടന്നു. എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ സംഗീത മോഹൻ പുഞ്ചിരിച്ചുകൊണ്ട് പരിചയക്കാരോട് കുശലം പറഞ്ഞു. ആ സംഗീത മോഹൻ്റെ വ്യക്തിത്വത്തിന് മുമ്പിൽ എല്ലാവരും നമിച്ചുപോയി. ഇങ്ങനെയൊക്കെ പലവിധത്തിലുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് സംഗീത മോഹൻ. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും കൂസലില്ലാതെ നിന്ന സംഗീത മോഹൻ. അനധികൃതമായി പോലീസ് വേട്ടയാടിയപ്പോൾ, പോലീസ് പിടിച്ചപ്പോൾ ആ പോലീസിൻ്റെ നെറികേടിനെതിരെ ക്ഷുഭിതയായ സംഗീത മോഹൻ ഇപ്പോൾ സംഗീത മോഹൻ ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മിലിയിലൂടെയും കവിയുടെ ഒസ്യത്തിലൂടെയും ഒക്കെ ന്യൂജൻ സിനിമയുടെ ഭാഗമായിരിക്കുന്നു സംഗീത മോഹൻ.